കന്യാസ്ത്രീയുടെ അടിവസ്ത്രമൂരിയ ആവാസനും ഇത്തവണ മാരാമൺ കൺവെൻഷനിൽ. കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ കടുത്ത നിയന്ത്രണങ്ങൾക്ക് ശേഷം വളരെ വിപുലമായ രീതിയിൽ 128-ാമത് മാരാമൺ കൺവെൻഷൻ നടത്തുവാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നുവെന്ന് സുവിശേഷ സംഘം പ്രസിഡന്റ് ജോസഫ് മാർ ബർണബാസ് മാധ്യമങ്ങളെ അറിയിച്ചു. മാർത്തോമാ സഭയുടെ ഒരു പോഷക സംഘടനയായ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ക്രിസ്തീയ കൂട്ടായ്മയാണ് മാരാമൺ കൺവെൻഷൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായി ഇത് കണക്കാക്കപ്പെടുന്നു. എല്ലാ വർഷവും ഫെബ്രുവരി മാസം പത്തനംതിട്ട ജില്ലയിലെ മാരാമണ്ണിൽ പമ്പ നദിയുടെ തീരത്താണ് കൺവെൻഷൻ നടത്തപ്പെടാറുള്ളത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ 1896 ആരംഭിച്ചത്. 128-ാമത് കൺവെൻഷനാണ് ഈ വർഷം നടക്കുവാൻ പോകുന്നത്. മാരാമൺ പരിസരത്തുള്ള എല്ലാ മാർത്തോമ ഇടവകകളിലെയും ജനങ്ങൾ ഒരാഴ്ച മുൻപ് തന്നെ പന്തൽ കെട്ടുവാനുള്ള ഓല മുള തുടങ്ങിയ സാമഗ്രികളുമായി പമ്പ നദീതീരത്തെത്തി പന്തൽ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഏകദേശം 150,000 ആളുകൾക്ക് ഒരേ സമയം ഇരിക്കുവാൻ സൗകര്യമുള്ള പന്തലാണ് നിർമ്മിക്കുന്നത്. വലിയ പന്തലിനടുത്തായി കൊച്ചുകുട്ടികളുമായി വരുന്ന സ്ത്രീകൾക്കായി കുട്ടിപ്പന്തലുമുണ്ട്. കൺവെൻഷൻ കൂടുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തുമായിരുന്നു. അതുപോലെ ലോകപ്രശസ്തരായ വേദശാസ്ത്ര പണ്ഡിതന്മാരും പ്രതിപാദനന്മാരും ഒക്കെയായിരുന്നു മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുവാനെത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഭയിൽ മൊത്തത്തിലുണ്ടായ മൂല്യച്യുതി മാരാമൺ കൺവെൻഷനിലും പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബ്ലച്ചന്മാരായ പലരും മാരാമൺ കൺവെൻഷൻ പ്രസംഗികരായത് വിശ്വാസ സമൂഹത്തിനിടയിൽ തന്നെ വളരെ പ്രതിഷേധത്തിന് വഴിതെളിച്ചിരുന്നു. മാരാമൺ കൺവെൻഷൻ പ്രസംഗിക്കുവാൻ കഴിഞ്ഞ 2 വർഷങ്ങളായി വിളിക്കുന്ന പ്രസംഗരിൽ ചിലർ പരമപോക്രികളും തട്ടിപ്പുകാരും ആവാസന്മാരുമാണ്. 13 തട്ടിപ്പ് കേസിൽ പ്രതിയും ED അന്വേഷണവും നേരിടുന്ന CSI മോഡറേറ്ററായ അധർമ്മരാജറസാലമായിരുന്നു മണൽപ്പുറത്ത് സുവിശേഷിക്കുവാൻ വിളിച്ചുകൊണ്ടുവന്ന ഒരു മഹാൻ. കഴിഞ്ഞ കൊല്ലം ഭൂമി തട്ടിപ്പ് കേസിൽ പ്രതി മാർ ആലഞ്ചേരി വന്ന് സുവിശേഷിച്ചു. മാത്രമല്ല അത്താനാസോസ് മെത്രാനെ കൊന്ന് റെയിൽവേ ട്രാക്കിലിട്ടു എന്ന കേസിൽ FIR 1-ാം പ്രതിസ്ഥാനത്തുള്ള കൊലക്കേസ് ബാബയും വന്ന് സുവിശേഷിച്ചു. സഹോദരന്റെ പള്ളി പിടിച്ചു പറിക്കുവാൻ തെരുവിൽ കിടന്നടി കൂടുന്ന ശവം വെച്ച് വരെ തെരുവിൽ വില പറഞ്ഞ ഈ കൊലക്കേസ് പ്രതിഭാവ് വന്ന് മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് വന്ന് തള്ളിമറിച്ചേച്ചു പോയി. മാരാമൺ കൺവെൻഷൻ വേദിയിൽ എത്തിയ ഈ മുതലിൻ്റെ പിറകിൽ ഒറ്റയ്ക്ക് നിന്ന് ജയ് ജയ് കാതോലിക്കോസ് വിളിച്ച ഒരു കാബർക്കയെ ട്രോളിക്കൊന്നത് വിശ്വാസികൾ ഇന്നും ഓർത്തിച്ചിരിക്കാറുണ്ട്. ഇത്തവണ സുവിശേഷിക്കുവാൻ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട മുഖ്യപ്രാസംഗികൻ മുതലിനെ ഒന്ന് കാണുക. പെണ്ണുപിടിയനെന്നും ഇരുത്തം വന്ന കോഴിയെന്നും ഞരമ്പ് രോഗിയെന്നും സീറോ മലബാർ സഭയിൽ പരക്കെ അറിയപ്പെടുന്ന ഷംഷാബാദ് രൂപതാ ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെയാണ് ഇത്തവണ താലപ്പൊലിയുമായി സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. പ്രമുഖ എഴുത്തുകാരിയും മുൻ കന്യാസ്ത്രീയുമായിരുന്ന സിസ്റ്റർ ജസ്മിയോട് ഇയാൾ ലൈംഗികാതിക്രമം കാണിച്ചുവെന്നവർ പരസ്യമായി എഴുതുകയും മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്ത വ്യക്തിത്വമാണ് റാഫേൽ തട്ടിൽ. സിസ്റ്റർ ജസ്മി റാഫേൽ തട്ടിലിനെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഞങ്ങൾ ഒന്നുകൂടെ നൽകുന്നു കേട്ടാലും. നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു ശുദ്ധ മനസ്സോടുകൂടി വേണം പോവാൻ. സെമിനാരിയൻസുമാണ് ഇരിക്കാൻ പോകുന്നത്. നമ്മൾ ഊട്ടിച്ചെല്ലാണ് ആ നേരത്ത്. ഈ അന്ന് തട്ടിലച്ചനാണ്, ബിഷപ്പായിട്ടില്ല. അപ്പം അന്ന് തട്ടിലച്ചൻ വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, 5 മിനിറ്റ് കൂടെ ഉള്ളൂ, കടക്കാൻ നേരമായി, അപ്പോൾ വരട്ടെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ബ്രസ്റ്റിലേക്ക് നോക്കുന്നത്. എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു. എനിക്കത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു പല സ്ത്രീകൾക്കും സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കിയ വ്യക്തിയെ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഞാൻ റിജക്റ്റ് ചെയ്യും. എനിക്ക് സഹിക്കാൻ പറ്റില്ല അത്. അപ്പോൾ അത് നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കങ്ങോട്ട് വല്ലാണ്ടായി, ഞാൻ ക്ലാസ്സിലേക്ക് കടക്കട്ടെ വെച്ചാൽ കുറച്ചുനേരം നിൽക്ക് കുറച്ചുനേരം നിൽക്കുമെന്ന് പറഞ്ഞ് അതൊരു വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെമിനാരിയൻസിൻ്റെ മുന്നിലേക്കാണ് പോകണം, യുവവിദ്യാർത്ഥികൾ. അങ്ങനെ ചെന്ന് ഞാൻ എങ്ങനെയോ ഞാൻ നന്നായി ക്ലാസ് എടുത്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു സിസ്റ്റർ, ഞാൻ പേര് പറയാം, സിസ്റ്റർ പ്രഭ, DBCLC നടക്കുന്നത്. അവിടെ നിന്ന് സിസ്റ്റർ വേറെ എന്തോ ആവശ്യത്തിന് വന്നിട്ട് വരികയാണ്, നമുക്ക് ഒരുമിച്ച് പോകാൻ ജസ്മി, അപ്പോൾ ഒരു ഓട്ടോൻ്റെ കാശല്ലേ വരുള്ളൂ, ഞങ്ങൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ പറഞ്ഞു, സിസ്റ്ററെ തട്ടിലച്ചൻ ഇങ്ങനെ വല്ലാണ്ടായിപ്പോയി, ഞാൻ ഐസായിപ്പോയി എന്ന് പറഞ്ഞു. ഇതൊന്നും വലിയ പാപമല്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നമുക്ക് ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ലാതെ അവളുടെ മുടിയിഴയിൽ പോലും ഒരാൾ സ്പർശിച്ചാൽ അത് അവൾക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞ വിധത്തിലുള്ള അനുഭവമാണ് എനിക്ക്. അപ്പോൾ സിസ്റ്റർ പറയാണ്, അത് അച്ഛൻ്റെ
എപ്പോഴുള്ള ബലഹീനതയാ. എന്നേക്ക് എത്ര പ്രാവശ്യം ഇങ്ങനെ നോക്കിയിരിക്കണേ. ആൾക്ക് അതിലും വലിയ ഇൻട്രസ്റ്റാണ്. അവിടെ നോക്കി ഇങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചാൽ അതൊരു എനിക്ക് ദഹിക്കാതെ കിടക്കുന്ന കിഴങ്ങായത് കൊണ്ടാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഞാനത് പറയുന്നത്. ആൾ ഒരിക്കലൊരു വരി പറഞ്ഞു, ഞാൻ കുണ്ടുകുളം ബിഷപ്പിൻ്റെ പാതയാണ് പിന്തുടരുന്നതെന്ന്. കുണ്ടുകുളം ബിഷപ്പിന് ഏക വീക്ക്നെസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു വീക്ക്നെസ്. അത് ക്രൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്യാവശ്യം മാച്ച് കാണും. പക്ഷേ അറിയാം, കുറേ പേർക്ക് ഈ വിവരങ്ങൾ അറിയാം. അപ്പം ആ പാത പിന്തുടരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. ആ പാതയിൽ ഇതും കൂടി ഉണ്ടല്ലോ. മത്സംഗ ശ്രമമല്ല, അതൊരു ആ അച്ഛൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അച്ഛൻ എന്നെ ഒന്നും ചെയ്തില്ല, ചെയ്യാൻ ഭയമായിരുന്നു അച്ഛന്. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആവുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ അച്ഛനുണ്ടായിരുന്നു. അച്ഛനത് കാരണം ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഷഡ്ഡി ഇട്ടിരുന്നു. ഞാൻ മെൻസസിന് ഒരുങ്ങിയിട്ടാണ് ആ യാത്രയ്ക്ക് പോയത്. അപ്പോൾ അത് ഞാൻ ഊരിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു നന്നായി. അച്ഛനെ പേടി, എങ്ങാനും അത് ഊരിയിരുന്നെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്തു പോയേനെ എന്നുള്ള പേടി. അച്ഛൻ ഇൻട്രസ്റ്റും ബ്രസ്റ്റിനോടായിരുന്നു, എനിക്ക് അറിയില്ല. അതൊന്ന് യഥാർത്ഥത്തിൽ കാണണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി. ആൾ പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു സ്ത്രീയുടെ ഇത് കണ്ടിട്ടില്ല, ഞാൻ പടങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അത് ആ ബാംഗ്ലൂർ എത്തിയേണ്ട ഒരു ദോഷമാണ്. വിശുദ്ധനായൊരു അച്ഛനാണ് നാട്ടിലായിരുന്നപ്പോൾ സാഹചര്യം. അവിടെ ചെന്ന് എല്ലാ ഫോട്ടോകളും എല്ലാ ഇതുകളും കണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തന്നു. ഒരു ഷഡ്ഡി മാത്രം ഇട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണിങ്ങനെ ഷഡ്ഡിയിൽ രണ്ട് പേരിലും ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ കണ്ടില്ലേ, ഇതൊക്കെ കണ്ട് ആർക്കാ ഇളക്കം വരാതിരിക്കുക എന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു പണിയുമില്ല, അങ്ങനെ ഇരുന്നു. ഇഷ്ടംപോലെ സ്വത്ത് കയ്യിൽ, റൂമുകൾ മുഴുവൻ ആളുടെ കയ്യിൽ, കാറുകൾ മുഴുവൻ ആളുടെ കസ്റ്റഡിയിൽ. അപ്പോൾ സുഖലോലുപതയിലേക്ക് വന്നു. അപ്പോൾ ഇതാ ആ ഒരു ക്യൂരിയോസിറ്റിയാണ്, അതെനിക്ക് വഴങ്ങേണ്ട ഗതികേട്. ആളെ നേക്കളായി എനിക്കും കാണിച്ചു തന്നു, എനിക്ക് പഠിപ്പിച്ചു തരണമല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അതൊരു അതും ഇതുപോലെ ഞാനൊരു എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ഞാൻ പറയാൻ, അതല്ല നിർബന്ധിച്ച് എന്നെ നേക്കഡായിട്ട് കാണാൻ നിർബന്ധിച്ചു. ആളെയും കാണിച്ചു തന്നു. അത് കാണിച്ചു തന്നത് ഒരു സമയത്ത്, പിന്നീട് നിർബന്ധം സഹിക്ക വയ്യാതെ എനിക്ക് ആളുടെ ആളെന്നെ അല്ലെങ്കിൽ കൊണ്ടുപോയില്ല എന്നുള്ള മട്ടായപ്പോൾ നിവൃത്തിയില്ലാതെ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് ജസ്റ്റ് കാണിച്ചു തരും, പിന്നെ ഞാൻ അപ്പം തന്നെ ഡ്രസ്സ് ഇടും എന്നൊക്കെ പറഞ്ഞു. കണ്ടീഷനൊക്കെ വെച്ചിട്ട്, വിരൽ വെച്ച് കണ്ടീഷനൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്തതാണ്. ഇത് ബലാത്സംഗമല്ല, പക്ഷെ ബലാൽ സംഘമില്ല, ബലാൽ നേക്കടാക്കുന്നത്. ലോകപ്രശസ്ത സുവിശേഷകരായ സാധു സുന്ദർ സിംഗ്, ഈ സ്റ്റാൻലി ജോൺസ്, നൊബേൽ സമ്മാന ജേതാവ് ജോൺ ആർ മോട്ട്, ബഹിരാകാശ യാത്രികൻ ജെയിംസ് ഇർവിൻ, കാന്റർബറി ആർച്ച് ബിഷപ്പ് റോബർട്ട് റെൻസി തുടങ്ങിയവരെ പോലെയുള്ളവർ വചനപ്രഘോഷണം നടത്തിയ വേദിയിലാണ് കന്യാസ്ത്രീയുടെ ജട്ടിയൂരിയ ഒരു ആഭാസൻ ജീവിതവിശുദ്ധിയെക്കുറിച്ച് വന്ന് കീറാൻ പോകുന്നത്. വിശ്വാസികൾക്കായി ക്രമീകരിച്ചിരിക്കുന്ന പൊതുകക്കുസലിൽ ചൂലുമുക്കി നൈറ്റിയിട്ട ഈ ആഭാസനെ വിശ്വാസികൾ കൈകാര്യം ചെയ്യരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വേദിയിൽ ഇതേപോലെയുള്ള ആഭാസന്മാരെ വിളിക്കുവാൻ തീരുമാനമെടുത്തവന്മാരെയാണ് മാരാമൺ മണൽപ്പുറത്ത് പിടിച്ച് കിടത്തി മണ്ണിട്ട് മൂടേണ്ടുന്നത്. അതുപോലെ മെത്രാന്മാരുടെയും മതവ്യാപാരികളുടെയും ചെരുപ്പ് നക്കുവാൻ നടക്കുന്ന ശശിതരൂർ മാരാമൺ കൺവെൻഷൻ വേദിയിലും തൻ്റെ കസേര ഉറപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വലിയൊരു ദല്ലാട് സംഘം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നാല് കിട്ടിയാലും കുഴപ്പമില്ല, പിക്കപ്പ് ഉണ്ടായാൽ മതി എന്ന വിഷയത്തിൽ അദ്ദേഹം വിശ്വാസികളോട് സംവദിക്കും. ഇത്തവണ എനിക്കും കാണണം മാരാമൺ കൺവെൻഷൻ. നവീകരണം ആഭാസൻ വഴി എന്നതാണ് അത്രേ ഇത്തവണത്തെ തീം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.